ഫൈസൽ കോട്ടകൽ, ഓട്ടിസത്തിന് ഹബീബ് റഹ്മാൻ്റെ കഴിവുകളെ തളച്ചിടാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഭിന്നശേഷിക്കാരനായ ഹബീബിൻ്റെ കഥ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പം അംഗീകരിച്ചു. മഴ തേടിപ്പോയ പോക്രാച്ചി എന്ന ഹബീബിൻ്റെ ചെറുകഥ 3-ാം ക്ലാസ്സുകാരുടെ വായനാ പുസ്തകത്തിൽ ഇനി ഇടം നേടിയിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ കുട്ടികളത് പഠിക്കാൻ തുടങ്ങും. ഹബീബ് ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനായി മാറിയിരിക്കുന്നു. പക്ഷെ ഹബീബിൻ്റെ കഴിവുകൾ ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. 5-ൽ പഠിക്കുമ്പോഴാണ് ഈ പുസ്തകം എഴുതിയത്. കഥയ്ക്ക് വൈകി വന്ന അംഗീകാരം ഇപ്പം നാടും വളരെ അഭിമാനത്തിലാണ്. ഹബീബിൻ്റെ കഴിവിൽ തൻ്റെ കുറവുകളിൽ ശ്രദ്ധിക്കാതെ തൻ്റെ മികവുകളിൽ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടി നല്ലൊരു ഡാൻസർ, അസാധ്യ ഡാൻസർ. ആരും പഠിപ്പിച്ചൊന്നല്ല, ചിത്രകാരൻ, കലാകാരനാണ്. കോച്ചിങ് ഒന്നുമില്ല, പാരൻസാണ് സപ്പോർട്ട് കേട്ടോ, പിന്നെ സ്കൂളുകളും. മരത്തെ സ്നേഹിച്ച ബാലൻ എന്ന ചെറുകഥ നേരത്തെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം കിള്ളക്കോടാണ് ഹബീബിൻ്റെ വീട്. ഞങ്ങളുടെ ചെറൂർ PPTM YHS ഇപ്പോൾ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനും പ്രിയപ്പെട്ട ഞങ്ങളുടെ HM മജീദ് പറങ്ങോട് സാറും അവൻ്റെ ക്ലാസ് ടീച്ചർ ഇബ്രാഹിം സാറും കൂടെ കാണാൻ പോകുന്നു. ഇവൻ്റെ കഴിവുകൾ നിങ്ങളൊന്ന് കാണണം. പല സമയത്തും പല മാനസികാവസ്ഥ ആയിരിക്കും. ഹബീബ് തൻ്റെ ഭാവനയുള്ളത് എഴുതാറല്ല ചെയ്യാറുള്ളത്, ചിത്രരൂപത്തിലാണ്. തൻ്റെ ചിത്രങ്ങൾ മനോഹരമായിട്ട് വരക്കും, പിന്നെ അത് നമ്മൾ പാരൻസോ ടീച്ചേഴ്സോ ചോദിക്കുമ്പോൾ അത് കഥ രൂപത്തിൽ ഹബീബ് പറയും, പിന്നെ ആരെങ്കിലും അത് പകർത്തും. ഒരു അപൂർവമായിട്ടുള്ള കഴിവുള്ള ഭിന്നശേഷിക്കാരൻ്റെ കഥയാണിത്. അപ്പോൾ ഞാനും മജീദ് മാഷും ഇബ്രാഹിം മാഷും വീട്ടിലെത്തിയിരുന്നു, പക്ഷേ ഹബീബ് ഇവിടെ ഇല്ല. ഹബീബ് പുറത്ത് ഏതാ തോന്നണം, നോക്കിയല്ലേ, വെയിറ്റ് ചെയ്യല്ലേ മജീദ് മാഷേ. തീർച്ചയായിട്ടും. ആ അതെ, വരട്ടെ മജീദ് സാറേ, വരുന്നുണ്ട് കേട്ടാ. ഓഹോ, അബിയേ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. എവിടെ പോയിരുന്നോ? അവിടെ ആരെ വീടുണ്ട് പറഞ്ഞേ? എന്താ പറഞ്ഞേ? ആരെ വീടാ? മമ്മ. മമ്മാൻ്റെ വീടാ? അപ്പം അവാർഡോ കിട്ടിയില്ലേ? ഏ, ഹാപ്പിയാ? ഉഷാറാ? ഇതെന്താ സൈക്കിള്? ഇതാരതാ സൈക്കിളാരതാ? നിന്റെ സൈക്കിളാ? ആണോ? ഇനി എന്താ സൈക്കിള് മാറ്റുകയാണ് പറഞ്ഞു? 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ലൈസൻസ് കിട്ടിയത് എന്തിലേക്കാണ് മാറണേ? 18 വയസ്സാണ്. ആയിക്കോട്ടെ, നമ്മൾ നോക്കല്ലേ. സ്കൂട്ടർ പഠിച്ചുകൊണ്ടല്ലേ? ആ, ലൈസൻസ് ഇല്ല, പുറത്തിറങ്ങരുത് കേട്ടാ. ആയിക്കോട്ടെ, എന്നാ നമ്മള് വീട്ടിൽ കയറി നോക്കാം. ഏ, എൻ്റെ പുസ്തകങ്ങളൊക്കെ, വായനാ പുസ്തകവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട ആളുകൾക്ക്. ഡാൻസ് കാണിക്കണം, ചിത്രങ്ങൾ കാണിക്കണം. ഒരുപാട് കഴിവുള്ള കുട്ടിയെ ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് അറിയണ്ടേ. ഹബീബ്, പിന്നെ മജീദ് മാഷേ, പിന്നെ ഡാൻസ്, പിന്നെ ഇപ്പൊ നിങ്ങള് പറഞ്ഞ മാതിരി ചിത്രം വരക്കല്, പിന്നെ മിമിക്രി കുറച്ചുണ്ട് പറഞ്ഞു, മാജിക് കുറച്ചുണ്ട് ഇബ്രാഹിം മാഷ് പറഞ്ഞത്, എല്ലാം ഉണ്ട്. ഇല്ല, മാജിക് ഉണ്ടോ? കുറച്ച് മാജിക്. ആ പിന്നെ ഡാൻസോ? മിമിക് നല്ലുണ്ട്, മിമിക്രി എല്ലാം ഉണ്ട്. കുറവാണ്, അത് സാറില്ല. പിന്നെ പിന്നെന്താണ്, ഡാൻസ് ഉണ്ട് അല്ലേ? എന്നാ രണ്ട് സ്റ്റെപ്പ് കാണിച്ചു തരോ, നമ്മ നോക്കാം, അത് കാണിക്കാം. എന്നായിക്കോട്ടെ. പിന്നെ എപ്പോഴൊക്കെ ചിത്രമൊക്കെ എപ്പോഴാ വരക്കാറുള്ളത്? ഞാന് മനസ്സിൽ തോന്നുന്ന എപ്പോഴെങ്കിലും വരക്കും. അതായത് മനസ്സിൽ തോന്നുന്ന സമയത്ത് വരക്കൂല, അതാ പറഞ്ഞല്ലേ. വരക്കാൻ തുടങ്ങിയത് 5-ാം ക്ലാസ്സിലാണ്. 5-ാം ക്ലാസ്സിലാണ് വരക്കാൻ തുടങ്ങിയല്ലേ. ഓക്കെ ഓക്കെ. ഇപ്പൊ 5-ാം ക്ലാസ്. പിന്നെ ഇതാണ് ഹബീബിന്റെ ഉപ്പാങ്ങളെ പേര്? എന്റെ പേര് ഹുസൈൻകുട്ടി. ഹുസൈൻകുട്ടി. പിന്നെ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 7-ാം ക്ലാസ്സിൽ. അത്രയുള്ളൂ? പക്ഷെ നോക്കി, നിങ്ങള് 7-ാം ക്ലാസ്സുകാരനാ ഉപ്പ. പക്ഷെ മകൻ ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ വായനാ പുസ്തകത്തില് ഇടം നേടിയിട്ടുണ്ട്. അത് ഓട്ടിസം ബാധിച്ചു, അതിനൊക്കെ അതിജീവിച്ചിട്ടാണ്. ഇത് ഉമ്മ. ഉമ്മ പേര് അസീന. പിന്നെ ഡിഗ്രി ഉണ്ടോ? ഇല്ല, പ്ലസ് ടു ഉള്ളൂ. പക്ഷെ എന്താ മോനെ കുറിച്ച് പറയാനുള്ളത്? അഭിമാനം തോന്നുന്നു. എന്തോ അതിന്റെ പ്രത്യേകത എന്തൊക്കെയൊന്ന് പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. പൊതുവെ ഓട്ടിസം ബാധിച്ചവര് ഉമ്മമാര്, നമുക്കറിയാം എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിന്റെ ഉപ്പമാര് ഉമ്മമാര് പ്രത്യേകിച്ചും അതിന്റെ പ്രയാസങ്ങള് അനുഭവിക്കുന്നത് രക്ഷിതാക്കളാണ്. പക്ഷെ നിങ്ങൾ അവനെ കൂടെ ചേർത്തു അല്ലേ? ഞാൻ അവനിലുള്ള കുറവുകളൊന്നും നോക്കിയിട്ടില്ല. അവന് എന്തുള്ളത് നോക്കി അത് മുന്നോട്ട് കൊണ്ടുപോയി. മുന്നോട്ട് കൊണ്ടുപോയി. അതിൽ എന്തൊക്കെയാ കഴിവുണ്ടോ അവന്?
അവന് കാര്യമായിട്ടുള്ള കഴിവ് അവന് ചിത്രം വരയ്ക്കുക, അതിനൊരു ഭാവനയിൽ അവനൊരു കഥ കണ്ടെത്തും. പിന്നെ അവന് എഴുതാനുള്ള കഴിവ് കുറവായതുകൊണ്ട് കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവന് നല്ല ഡാൻസറാണ്, ഏത് പാട്ടിട്ടെടുത്തോളും. ഞങ്ങൾക്കൊന്നും ഡാൻസ് ഒന്നും കളിക്കാനേ അറിയില്ല, സ്റ്റെപ്പ് പോലും വെക്കാൻ അറിയില്ല. പക്ഷെ ഒരു ഡാൻസ് ഒരു സ്റ്റെപ്പ് ഇട്ട് പാട്ടിട്ട് കൊടുത്താൽ സ്റ്റെപ്പ് വെക്കും എല്ലാം. അങ്ങനെ അവന് പഞ്ചായത്തിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു, അതായത് പഞ്ചായത്തിന്റെ കണ്ടമണ്ണി. അതിൽ അവന് 24 പോയിന്റോട് കൂടി അവന് ഡാൻസിൽ മുന്നിലെത്തി, അവന് ബ്ലോക്ക് സെലക്ട് ആയി. ആ ഡാൻസാണ് അന്ന് ഒന്നായിട്ട് വൈറലായത്. പിന്നെ ഇപ്പോ ഗവൺമെന്റ് പുസ്തകത്തിൽ വന്നു, അതെങ്ങനെയാണ് സംഭവം, അതിനെ കുറച്ച് ആളുകൾക്കൊന്നും പറഞ്ഞു കൊടുക്കി. അത് അവന് ആ പുസ്തകം 5-ാം ക്ലാസ്സിന് ഇതുപോലെ ഒരു ദിവസം ഓട്ടിസം സെന്ററിലെ അധ്യാപകരെ കൂടെ ഇരിക്കുമ്പോ ഒരു ഹൈപ്പർ കൂടുതൽ ടൈമായിരുന്നു, ബിഹേവിയർ അന്ന് ബിഹേവിയർ ഒരു ടൈം. അങ്ങനെ അവനെ നടക്കിയിരുത്താൻ വേണ്ടി കുറച്ച് പിന്നെ കളറുകളും പേപ്പറുകളൊക്കെ വെച്ചിട്ട് എടുത്തപ്പോൾ അതിന് മാഷി പറഞ്ഞു, പിന്നെ നീ ഒരു കഥ അല്ലെ ഒരു ചിത്രം വരയ്ക്കുക ഹബീബ, കുറേ നേരമല്ലേ ഇവിടെ അവിടെ ഓടിച്ചാടി നടക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വരക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് വരച്ചെടുക്കും മാഷിനെ വരച്ചെടുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അവൻ വരച്ച മാഷിനൊന്നല്ല, അവനൊരു തവളനെ ഇങ്ങനെ വരക്കാൻ തുടങ്ങി. ആ തവളനെ വരച്ചിപ്പോൾ പൂർത്തിയാവോളം ഞങ്ങളൊന്നും ഉണ്ടാകും, അവനെ ഒരു ശല്യം ചെയ്യാതെ ഞങ്ങൾ വിട്ടു, ഫ്രീ ആയിട്ട് വിട്ടു. ഒക്കെ ആകിൻ്റെ ശേഷം അവനിട്ടിട്ട് പോയി. പക്ഷെ കളറിംഗ് ഒന്നും അവൻ ചെയ്തില്ല, ഒരു വര വരച്ചിട്ടാണ് പോയി. എന്നിട്ട് ഞാൻ മാഷെ ഇത് നോക്കി, മാഷി ഇത് എന്തൊക്കെ ഇതിലുള്ളതെന്ന് അറിയില്ല, ഒരു പാരച്ചൂട്ടിൽ തവള ഇറങ്ങുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പം മാഷ് അവനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് എന്താ ഹബീബ് പറഞ്ഞുണ്ടോ, അപ്പം പറഞ്ഞെടുത്ത കഥയാണ്. ഓരോ കഥ പറയുന്നതും ഓരോരോ പേജിലും ഓരോന്ന് അതിനെ ആസ്പദമാക്കിയിട്ട് തന്നെ ആ കഥ പറഞ്ഞത്. അപ്പം ആ പേജ് അവൻ വരച്ച ഓരോ പേജിൻ്റെ അടിയിൽ ആ കഥ അധ്യാപകർ അപ്പോൾ എഴുതി കൊടുത്തു. അതിൻ്റെ പകരം അധ്യാപകരെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കവിത എന്തെങ്കിലും ചേർക്കുക, അയ്യോ എന്നൊക്കെ ഉള്ളത് ചേർക്കാന്ന് കരുതുമ്പോൾ അതൊന്നല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. എക്സ്ട്രാ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അവന് അതായത് പിന്നെ കാർമേഘത്തിന്റെ മടിത്തട്ടിലേക്ക് ഒരറ്റച്ചാട്ടം അടിയ 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ്. അതൊക്കെ അവൻ്റെ ഭാവമാണ്, അതൊരു തമാശ രൂപത്തിലും പറഞ്ഞു തന്നെ. പിന്നെ പൂർത്തി ആ കഥ പൂർത്തിയാക്കി അവൻ പറഞ്ഞു കൊടുത്തത്. അപ്പൊ അന്ന് അതിന്റെ പിറ്റത്തെ ദിവസം പിന്നെ അവന് December 3rd. അപ്പൊ അന്ന് പിന്നെ നമ്മളെ ഭാവന ടീച്ചർക്ക് ഭയങ്കര സന്തോഷം, അവന്റെ കയ്യിൽ നിന്ന് കഥ കിട്ടി. അന്ന് സ്കൂൾ പഠിച്ചിരുന്നു നമ്മളെ MHMA UP സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നു. പക്ഷെ ഓട്ടിസം സെന്ററിലും അവന് ഭാവന ടീച്ചർ അവിടുത്തെ പിന്നെ ഓഫീസറാണ്. അപ്പോൾ അവര് ഇതുപോലെ പിന്നെ പറഞ്ഞ് ഈ കഥ അവൻ്റെ കയ്യിൽ നിന്നൊരു കഥ കിട്ടിയല്ലോ, ഇത് നാളെ അവൻ്റെ ദിവസമാണ്, അവരെ ദിവസമാണ്, ഇത് ഇന്ന് ഞാൻ ഉറക്കു വെച്ചാലും വേണ്ടിയില്ല, ഇതൊരു പുസ്തകമാക്കുന്നു. അങ്ങനെ അന്നത്തെ ഓട്ടിസം സെന്ററിലെ ആ പരിപാടിക്ക് ആരെയും പ്രത്യേകം ക്ഷണിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇവരുടെ പുസ്തകം രാത്രി ഉറക്കു വെച്ചു, അവരൊരു പുസ്തകമാക്കി ഈ പുസ്തകം. അപ്പൊ അന്ന് അവൻ കേന്ദ്രകാരനെ ക്ഷണിച്ചു, അതെ MLA സാറിനെ ക്ഷണിച്ച് ഇത് പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അന്ന് സാറ് പ്രകാശനം ചെയ്തതാണ്. ഇപ്പൊ അത് ഗവൺമെന്റ് അത് വരാൻ കാരണം എന്ന് വെച്ചാല് കഴിഞ്ഞ വർഷം തിരൂരിൽ വെച്ചിട്ട് ഇവന്റെ ഓട്ടിസം സെന്ററിലെ ടീച്ചർ ഉണ്ട്, അനുഷ ടീച്ചർ കയ്യിലെ ഈ പുസ്തകം ഒരു ദിവസം ഞാൻ ഏൽപ്പിച്ചിരുന്നു. എൻ്റെ കയ്യിൽ ഒരു കോപ്പി ഉണ്ട്, ഒരു കോപ്പിയും കൂടി എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ടീച്ചർ ഏൽപ്പിച്ചു, ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുമ്പോൾ നീ ഇതിവിടെ വെച്ചോളൂ, ആവശ്യം ഉണ്ടാകുമ്പോൾ എന്നോട് ചോദിക്കണ്ടല്ലോ എന്ന് കരുതി ടീച്ചർ കഴിഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമ്പായിരുന്നു, ആ ക്യാമ്പിൽ ടീച്ചർ വെച്ചു കൊടുത്താണ് ഈ കഥ. അങ്ങനെ അവിടെ നിന്നാണ് ഇത് പോയത്. ഇനിയിപ്പോ അടുത്ത അധ്യയന വർഷം മുതൽ ഹബീബ് റഹ്മാൻ എന്താണ് ഫുൾ നെയിം, ഉള്ളാട്ട് പറമ്പില് ഒരു വലിയൊരു കഥാകൃത്തായിട്ട് കുട്ടികളുടെ ഇടയിൽ ഇനി സ്ഥാനം പിടിക്കാൻ പോകുന്നത്, എന്താ ചെയ്യണത്? ഞാൻ ഇപ്പൊ ഹോട്ടലില് പൊറോട്ട ആണല്ലേ, പൊറോട്ട പണിയാണ്. എന്ത് തോന്നുന്നു ഇപ്പൊ? ഒക്കെ അൽഹംദുലില്ലാ റാത്തായിട്ട് തോന്നുന്നു, മകന്റെ ഇതിൽ സന്തോഷമായി തോന്നുന്നു. പിന്നെ ഹാപ്പിയാണ്, എന്റെയും കാട്ടി കൂടുതൽ വർക്ക് ചെയ്യണ്ട് വൈഫാണ്, ഞാന് സമയം കിട്ടാറില്ല. എന്താ പറയാ, നമ്മള് അങ്ങനെ ഇരുന്നാ വീട്ടിലേക്ക് നോക്കണ്ടേ, ജോലിയല്ലേ. അപ്പൊ
കാലത്തോട്ട് വൈകുന്നേരം വരെ വൈഫാണ് എല്ലാത്തിനും എന്റെ കാട്ടി കൂടുതൽ ഫുള്ള് വൈകുന്നേരം വരെ വീടിനും വീട് അധ്വാനിക്കും മകനും വേണ്ടിയിട്ട് അതോ നേരെ മറിച്ച് നിങ്ങള് നമ്മളെ വീട് ജോലി ചെയ്യാൻ ആളില്ലെങ്കിൽ പിന്നെ വൈഫിന് ആ ബാധ്യത എല്ലാം 100 to 100 അവളെന്നൊക്കെ ചെയ്യുന്ന ചെയ്ത് മകന് ചെയ്ത് കൊടുക്കണം സാധിച്ചു കൊടുക്കട്ടോ. കാരണം അവൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ടൂർ പോകുന്നത്, യാത്ര ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത് പറഞ്ഞ അപ്പ അത് റെഡി ആക്കി പോയിട്ടുണ്ട്. കൊറേ സ്ഥലത്ത് പോയിക്കോളും മായം പോയ ബി കറപ്പുറം ഊട്ടി മറൈൻ വേൾഡ്. ഇനിയിപ്പോ എന്താണ് പുസ്തകം എഴുതുക, ചിത്രം വരക്കുന്നുണ്ടോ? അടുത്ത കഥ എന്തായിരിക്കും? മനസ്സിൽ വരുമ്പോ വേഗം ചിത്രം വരക്കുക, അത് കഥയായിട്ട് പറഞ്ഞു കൊടുക്കുക. രണ്ടു ദിവസം 3 ദിവസം തോന്നു വേണ്ട, വേണ്ട ഒരു ദിവസം ചെയ്യാൻ പുറപ്പെട്ടാൽ ശല്യം ചെയ്യാൻ പാടില്ല. ഇപ്പൊ പത്രത്തിലൊക്കെ വന്നില്ലേ? അപ്പോ നമ്മുടെ പ്രിൻസ് എച്ച് എം പറങ്ങോടത്ത് മജീദ് സാറുണ്ട്, പിന്നെ ഇബ്രാഹിം മാഷ് ഞാനും വന്നാണ്. അല്ല ഇപ്പൊ നോമ്പ് പോറ്റ ക്ഷീണത്തിലാ തോന്നല്ലോ അവനെ കണ്ടിട്ട്, അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ കുഴപ്പമില്ല, വളരെ ആക്റ്റീവാണ്. ചില കുട്ടികള് ഇത്തരം കുട്ടികളുണ്ടാവുള്ള ഹൈപ്പർ ആക്റ്റീവ് ആവാറുള്ള കുട്ടികളാണ്. ചെറിയ ഒരു വൈകല്യം അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, പക്ഷെ ആ വൈകല്യത്തെ തോൽപ്പിച്ച കുട്ടിയാണ്. അത് വൈകല്യങ്ങള് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളാണ് നൽകാറുള്ളത്. പക്ഷെ ഇവന്റെ ഹബീബ് റഹ്മാന്റെ കാര്യത്തിൽ അതല്ല വളരെ സന്തോഷം നൽകുന്നതാണ്, അവന്റെ എല്ലാ പ്രവൃത്തികളും. കാരണം ഒരു പുസ്തക രചയിതാവാണ്, അവന് നല്ലൊരു ചിത്രകാരനാണ്, നല്ലൊരു ഡാൻസറാണ്. അത്തരത്തിലുള്ള കഴിവ്, ഇത്തരത്തിലുള്ള സർവതോന്മുഖമായിട്ടുള്ള കഴിവുകൾ സമന്വയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഭ സത്യത്തിൽ അപൂർവം തന്നെയായിരിക്കും. നമ്മുടെ വിദ്യാലയത്തിൽ ഒരുപാട് അപൂർവമായിട്ടുള്ള കഴിവുകളുള്ള പ്രതിഭകളുണ്ട്. അക്കൂട്ടത്തിൽ വേറിട്ട ഒരു പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടിയാണ് ഹബീബ് റഹ്മാൻ എന്ന് പറയുന്നത്. നന്നായിട്ട് വരയ്ക്കും. കലോത്സവങ്ങളിലടക്കം അവൻ്റെതായിട്ടുള്ള ഡാൻസുകളൊക്കെ ക്ലാസ് അധ്യാപകനും അതുപോലെ ഞങ്ങൾക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ വരകളെല്ലാം തന്നെ ഒരു പിന്നെ ആലേഖനം ചെയ്തിട്ടുള്ള വളരെ രസകരമായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ചിത്രങ്ങൾ നന്നായിട്ട് വരച്ചിട്ട് അത് കഥാരൂപത്തിലാക്കി മാറ്റുകയാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ കഥയ്ക്കുള്ള വേണ്ടിയിട്ടുള്ള ഒരു കഥാതന്തു അവൻ കണ്ടെത്തിയിട്ട് തീർച്ചയായിട്ടും അവനത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു, ചെയ്യുന്നു. ഈ പുസ്തകങ്ങളിപ്പോൾ അവൻ്റെ രക്ഷാവിൽ നിന്ന് തന്നെ കിട്ടിയ വിവരങ്ങൾ, 3 പുസ്തകങ്ങൾ അവൻ രചിച്ചിട്ടുണ്ട്. 4-ാമത്തെ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് അവൻ. അപ്പോൾ അതൊരു വലിയ കഴിവ് തന്നെയാണ്. അവനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന അവൻ്റെ ക്ലാസ് അധ്യാപകൻ ഇബ്രാഹിം സാറുണ്ട്, അതുപോലെ തന്നെ മാതാപിതാക്കൾ. കാരണം അവന് എഴുതാനുള്ള കഴിവ് കുറവാണ്, അവന് ഭാവനയാണുള്ളത്. ആ ഭാവനയെ എഴുത്ത് രൂപത്തിലാക്കി മാറ്റിക്കൊണ്ട് കഥയാക്കി മാറ്റിക്കൊടുക്കുന്നതിൽ രക്ഷിതാക്കളുടെ പങ്ക് വളരെയധികം അഭിനന്ദനാർഹം തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല ഒരു കഴിവുള്ള കുട്ടിയാണ് 8W ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ക്ലാസ്സിലെ ഹബീബ് റഹ്മാൻ. ഒരു ഭാവി വാഗ്ദാനം തന്നെയാണ്. അജി മാഷേ, ഇതിൽ ഇവനെയും പിന്നെ ഈ കഴിവുള്ള ആളാണെങ്കിൽ ഒരു ഒന്നുകൂടെ അംഗീകാരം കൂടിയത് ഈ വായനാ പുസ്തകത്തിൽ ഗവൺമെന്റ് സംവിധാനത്തിൽ വന്നു എന്നുള്ളത്. അതിനുശേഷമാണ് ഒന്നുകൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിയത്. സർക്കാരിന്റെ പാഠപുസ്തകത്തിൽ വരെ വരാവുന്ന രൂപത്തിലുള്ള നല്ല നല്ല പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള രചനകളാണ്. ഇത് പിന്നെ ഹബീബിനെ ഹബീബേ, ഈ പുരസ്കാരേ പഞ്ചരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അല്ലേ? നേരത്തെ കിട്ടിയാണ് അല്ലേ? ഇപ്പൊ ആ ചെറുകഥ കിട്ടിയതാണ് അല്ലേ? ആരാ സാബിത്ത് മാഷ് ആയിരുന്നു അന്ന് സെന്ററില്? ഭയങ്കര സപ്പോർട്ട്, സപ്പോർട്ട് കൂടുതലായിട്ടും. കാരണം ഇവനൊരു പിന്നെ ഇറങ്ങി ഓടുന്ന കുട്ടിയായതുകൊണ്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് റൂമിൽ ഇട്ടിട്ടാണ് പഠിപ്പിക്കാറും. ഇതുപോലെ കൂടുതലും പഠിപ്പിക്കാറില്ല അവനെ ചിത്രം വരയ്ക്കാൻ. ഇപ്പൊ കൂടുതൽ സമയം എന്താ ചെയ്യാറുള്ള ഒരു സമയത്തൊക്കെ? ഇവിടെ സമയത്ത് കൊച്ചു ടിവിന്റെ നേതാവാണ്. കൊച്ചു ടിവിന്റെ ആളാ? കൂടുതലും കൊച്ചു ടിവി കണ്ടിരിക്കും. പിന്നെ അതന്നെ വരക്കും, വരക്കല്ല തന്നെ എപ്പോഴും. പഠിക്കാൻ പറഞ്ഞ അവന്റെ കയ്യിൽ പുസ്തകം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആരെ ക്ലാസ് മാഷ്? ആരപ്പോ ഏത് ക്ലാസ്സിലാ? 8? 8 അബിയുടെ. ആരെ ക്ലാസ് മാഷ്? എങ്ങനുണ്ട്? നല്ല കമ്പനിയാ? നല്ല സാറാ? ഓക്കെ, ഇബ്രാഹിം സാറോട് ചോദിച്ചോ. എന്താ സാറേ, പറഞ്ഞോളൂ. ഇതാണ് ഇബ്രാഹിം മാഷ്. എന്തെങ്കിലും പറയാനുള്ളത്? ഹബീബ് റഹ്മാനെ അവന്റെ അമ്മ സ്കൂളിൽ കൊണ്ടുവരുന്ന സമയത്ത് ചെറിയൊരു ബേജാറൊക്കെ ഉണ്ടായിരുന്നു. കൊണ്ടുവന്നിട്ട് ഇത്രയും കുട്ടികളുടെ ഇടയില് എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള വേദന ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഞാന് അവന്മാരോട് പറഞ്ഞു, ഒന്നുകൂടെ പേടിക്കണ്ട, ഞങ്ങളുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ സെറ്റ്, ഞങ്ങൾ 100 to 100 ചില്ലാറും സ്റ്റാഫുകളുണ്ട്. ഒരു പേടും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ
അഭിയുടെ ഒരു അനിയനുണ്ട് സ്കൂളിൽ, നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്നു. അവനാണ് അനിയൻ അല്ലേ. ഉമ്മാക്ക് ഉമ്മാന്റെ ബേജാറുണ്ട്, ഇവ ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ അഭിവന്റെ ക്ലാസ്സിൽ വന്ന് നോക്കും. അപ്പൊ ഇവൻ എന്താ അവിടെ എന്തെങ്കിലും അഭിവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. പക്ഷെ അപ്പൊ ഞാനത് മനസ്സിലാക്കിയത് അബീബിനെ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ആക്കി എടുത്തു. അങ്ങനെ അബീബ് എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും അബീബ് എന്നിട്ട് ഷെയർ ചെയ്യും. എന്ത് വിഷയമാണെങ്കിലും ഞാൻ ഇല്ലെങ്കിൽ സ്റ്റാഫ് റൂം വന്നിട്ട് അല്ലെങ്കിൽ വേറെ എവിടെയും പറഞ്ഞറിയിക്കും. അപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതേമാതിരി. പിന്നെ നാല് ദിവസം ഞാൻ സ്കൂളിൽ വരാതിരുന്നു കഴിഞ്ഞാൽ അബീബിനെ സ്കൂൾ നിർത്തും. അബീബിന് സ്കൂൾ വരാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ വരുമ്പോൾ എൻ്റെ അമ്മയും വാപ്പയുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അബീബ് പറയാണ്, അവർ പറഞ്ഞു പിന്നെ മാർച്ച് രണ്ട് മൂന്ന് ദിവസം ലീവായല്ലോ. അപ്പോൾ അബീബ് പറഞ്ഞു വീട്ടിൽ നിന്ന് ഞാൻ സ്കൂൾക്ക് പോകണില്ല, സാറ് ലീവായി എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഫ്രണ്ടിലായിട്ട് പിന്നെ ഓ 24 മണിക്കൂറും ക്ലാസ്സിൽ ഫുൾ ടൈം വെച്ചാൽ അങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ആളൊന്നുമല്ല. എന്താ വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഏർപ്പാടായിട്ട് ചെയ്യും. പിന്നെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അങ്ങനെ അവനെ നടത്തും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അഭിവെച്ച് അത് ഡാൻസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടല്ലോ, അപ്പോൾ ഇതൊന്നും ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആ ഞാൻ ചെറുതായിട്ടൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസ്സിന് ഞാൻ ഒരു ദിവസം വിളിക്കൂട്ടോ, അപ്പോൾ വിളിക്കുന്ന സമയത്ത് വന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ നോ വന്നു, ഞാൻ അഭിയൊരു ഡാൻസ് ചെയ്യുന്നു പറഞ്ഞു. കുട്ടികളൊക്കെ പൂർണ്ണമായിട്ട് പിന്തുണയോടെ നല്ല കൈയോട് കൂടെ അടിപൊളിയായിട്ടും ഡാൻസ് ചെയ്തു.